നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടന പുനഃസംഘടനമായി മാറിയിരിക്കുകയാണ്. ഡി സി സി പട്ടിക പുറത്തു വന്നതോടെ കൂട്ടത്തല്ലായി കോൺഗ്രസിൽ. പരസ്യ പ്രസ്താവനകളും സസ്പെൻഷനും ഗ്രൂപ്പ് നേതാക്കളുടെ പരിഭവം പറച്ചിലും കൊണ്ട് കലുഷിതമായി കോൺഗ്രസ്. പട്ടികയിൽ കടുത്ത പ്രതിഷേധമുയർത്തി ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പരസ്യമായി രംഗത്ത് വന്നു. അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നായിരുന്നു ഇരു നേതാക്കളുടെയും ആവശ്യം. ഫലപ്രദമായ ചർച്ച നടന്നില്ലെന്നും തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡി സി സി അധ്യക്ഷ പട്ടികയ്ക്കെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് നേതാക്കളെ സസ്പെൻഡ് ചെയ്തതിലും ഉമ്മൻചാണ്ടി അതൃപ്തി പ്രകടിപ്പിച്ചു. നടപടിക്ക് മുൻപ് വിശദീകരണം തേടണമായിരുന്നു എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. പരസ്യ പ്രതികരണത്തിലൂടെ വി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലിനുമെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ച് ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യ പ്രതികരണം നടത്തിയ മുൻ എം എൽ എ കെ ശിവദാസൻ നായരെയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറിനെയും പാർട്ടിയിൽ നിന്നും ഇന്നലെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ തന്നെ ഡി സി സി അധ്യക്ഷ പട്ടികയ്ക്കെതിരെ രംഗത്തെത്തുകയാണ്. എന്നാൽ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണത്തിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി തന്നെയാണ്. നേതാക്കളുടെ ആവശ്യം അംഗീകരിച്ചത് പൊട്ടിത്തെറി ഉണ്ടാകില്ലെന്ന ഉറപ്പിന്മേലായിരുന്നുവെന്നും പ്രതിഷേധമുണ്ടാകില്ലെന്ന് ഗ്രൂപ്പ് നേതാക്കൾ ഉറപ്പ് നൽകിയിരുന്നുവെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പ്രതികരിച്ചു. പരസ്യ വിഴുപ്പലക്കൽ പാടില്ലെന്നും പരാതി പാർട്ടിക്കുള്ളിലാണ് ഉന്നയിക്കേണ്ടതെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് വിവരം. കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടികയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നതിന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറിനും ശിവദാസൻ നായർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അംഗീകാരം നൽകിയ അന്തിമ പട്ടിക പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇരുവരെയും പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത്. തങ്ങളുടെ ഇഷ്ടക്കാരെ പട്ടികയിൽ തിരികെ കയറ്റിയെന്ന് ആരോപിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറും ശിവദാസൻ നായരും ഡി സി സി ഭാരവാഹി പട്ടികയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇക്കാരണത്താലാണ് ഇരുവർക്കുമെതിരെ കെ പി സി സി അച്ചടക്ക നടപടി സ്വീകരിച്ചത്. കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും ഇഷ്ടക്കാരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നതെന്ന ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുമെന്ന സൂചനയാണ് പട്ടികയിലെ പേരുകൾ നൽകുന്നത്. ഏറെ നാളത്തെ പ്രതിസന്ധികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടാണ് കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തിറങ്ങിയത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തുവിട്ടത്. പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഒരൊറ്റ സ്ത്രീ പോലും പട്ടികയിൽ ഇടം പിടിച്ചില്ല. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അംഗീകാരം നൽകിയ അന്തിമ പട്ടികയായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ കേരള കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. ഈ കെ പി സി സി ശ്രമിക്കണം ഡി സി സി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ രണ്ട് നേതാക്കളെ സസ്പെൻഡ് ചെയ്യേണ്ട ഗതികേട് കൂടി കോൺഗ്രസിന് വന്നിരിക്കുകയാണ്. ഇതിനെതിരെ ഗ്രൂപ്പ് നേതാക്കളും ഇപ്പോൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു. ഇതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വന്നിട്ടും ഡി സി സി പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കാൻ ഏറെ നാൾ എടുത്തിരുന്നു. ഈ ഏറെ നാളത്തെ കാത്തിരിപ്പിനും ചർച്ചകൾക്കും ഒടുവിൽ ഡി സി സി പട്ടിക ഒടുവിൽ പ്രഖ്യാപിക്കുമ്പോഴും കടുത്ത സംഘട്ടനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.